നടിയെ പീഡിപ്പിച്ച കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ ദിലീപും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും സഹോദരനും അളിയനും വകവരുത്താൻ ഒരു ഗൂഢാലോചന നടത്തി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് 6/2022 എന്നൊരു കേസ് രജിസ്റ്റർ ചെയ്തു. ഇതിനു മുമ്പ് 297/2017 നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിലാണ് നടിയെ പീഡിപ്പിച്ച കേസ് രജിസ്റ്റർ ചെയ്ത് ആ കേസിൻ്റെ അന്വേഷണം ബൈജു പൗലോസാണ് നടത്തിയത്. ആ കേസിൻ്റെ അന്വേഷണത്തിലെ ദിലീപിനെ 8-ാം പ്രതിയായി ദിലീപിനെ അറസ്റ്റ് ചെയ്യുകയും 84 ദിവസം സബ് ജയിലിൽ സൂക്ഷിക്കുകയും ചെയ്തു. ദിലീപിനെ കൂടാതെ 7 പ്രതികളോട് അതിൻ്റെ അകത്തുണ്ട്. പൾസർ സുനി 1-ാം പ്രതി, പൾസർ സുനിയുടെ സുഹൃത്തുക്കളായ മറ്റു കുറ്റവാളികളെയും ചേർത്ത് അവർ 7 പേരും ദിലീപിനെ ചേർത്ത് 8 പേരും പ്രതിയായി ആ കേസിൻ്റെ അന്വേഷണം പൂർത്തിയാക്കി 90 ദിവസത്തിനകം കോടതിയിൽ ചാർജ് ഷീറ്റ് കൊടുക്കുകയും ചെയ്തു. ഇതിൻ്റെ ട്രയൽ നടന്നു. ആ ട്രയൽ നടന്ന് 202 സാക്ഷികളിൽ 20 സാക്ഷികളോളം കൂറുമാറി. ബൈജു പൗലോസിനെ മാത്രം വിസ്തരിക്കാൻ ഉള്ള ഒരവസരത്തിൽ ഈ കേസിൻ്റെ തുടരന്വേഷണം ബൈജു പൗലോസ് നടത്താനായിട്ട് ഒരു റിപ്പോർട്ട് കോടതിയിൽ കൊടുത്തു. തുടരന്വേഷണം നടത്താനായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന് അവകാശമുണ്ട്, അധികാരമുണ്ട്. ക്രിമിനൽ നടപടിക്രമത്തിൽ അത് കൃത്യം 171(8)ൽ പറയുകയും ചെയ്യുന്നുണ്ട്. ബൈജു പൗലോസ് കൊടുത്തോടുകൂടി രംഗം മാറി. ആ തുടരന്വേഷണത്തിൻ്റെ വിവരങ്ങൾ ബൈജു പൗലോസിന് നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും അതിനകത്ത് ചില വിവരങ്ങൾ ബാലചന്ദ്രകുമാർ എന്ന സംവിധായകൻ കൊടുത്തതോടുകൂടി അതിന് വലിയ സ്കോപ്പുണ്ടായി. ദിലീപും ദിലീപിൻ്റെ സഹോദരനും സുഹൃത്തുക്കളും അന്വേഷണ ഉദ്യോഗസ്ഥരായ ADGP സന്ധ്യ, അതുപോലെ തന്നെ IG, ഇപ്പോൾ IG റിട്ടയർ AB ജോർജ്, അന്ന് അദ്ദേഹം SP ആയിരുന്നു എറണാകുളത്ത്, അത് ക്രൈംബ്രാഞ്ചിൻ്റെ SP മാരായ സുദർശൻ, സോചൻ, അതുപോലെ തന്നെ ആദ്യത്തെ കേസ് അന്വേഷിച്ച ബൈജു പൊലീസർ, ഇത്രയും ആൾക്കാരെ വകവരുത്താനുള്ള ഗൂഢാലോചനയാണ്. അതിലേക്കുള്ള തെളിവുകൾ ബാലചന്ദ്രകുമാർ കൊടുക്കുകയും 27 ഓഡിയോ, ഈ കാര്യങ്ങൾ ദിലീപ് ഉൾപ്പെടെയുള്ളവർ സംസാരിക്കുന്ന ശബ്ദശകലങ്ങൾ, ദിലീപിൻ്റെ അഡ്വക്കേറ്റ് സംസാരിക്കുന്ന വിവരങ്ങൾ, അങ്ങനെ തുടരന്വേഷണം നടത്താൻ ഹേതുവായ തെളിവുകൾ ഓരോന്നോരോന്നായി വെളിവന്നു. ഈ സന്ദർഭത്തിൽ ഈ കേസിൻ്റെ 2-ാമത്തെ FIR നിലനിൽക്കുന്നതല്ല. ആദ്യത്തെ കേസിനത് തെളിവുണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം ഉണ്ടാക്കിയ കേസാണ്. അതുകൊണ്ട് ഈ FIR ക്വാഷ് ചെയ്യണം. ഹൈക്കോടതിക്ക് 482-ാം വകുപ്പ് അനുസരിച്ച് അധികാരമുണ്ട്, അത് വിനിയോഗിക്കണം എന്ന് പറഞ്ഞൊരു ഹർജിയും, അതോടൊപ്പം തന്നെ തുടരന്വേഷണം ഏതെങ്കിലും പോലീസ് ഇനി നടക്കുകയാണെങ്കിൽ ആ അന്വേഷണം CBIക്ക് കൊടുക്കണമെന്നുമായിരുന്നു ദിലീപിൻ്റെ പ്രയർ. ഏതായാലും ഹൈക്കോടതി ജസ്റ്റിസ് സിയാദ് റഹ്മാൻ അദ്ദേഹത്തിൻ്റെ ബെഞ്ചിലാണ് ഇത് പരിശോധിച്ചത്. അദ്ദേഹം വളരെ ദീർഘമായ ഒരു ജഡ്ജ്മെൻ്റ് ഇക്കാര്യത്തിൽ പുറത്തിറക്കി. 82 പേജുണ്ട്. FIR 482 പ്രകാരം റദ്ദ് ചെയ്യേണ്ടതിന് നിയമപരമായ സാധ്യതയുണ്ടോ എന്ന് അദ്ദേഹം പരിശോധിച്ചു. FIR റദ്ദ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് അദ്ദേഹം കണ്ടെത്തി. അതോടൊപ്പം CBIക്ക് ഈ കേസ് അന്വേഷണം ഏൽപ്പിക്കണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്ന് അദ്ദേഹം കണ്ടെത്തി. കാരണം ഒരു പ്രതിക്ക് തൻ്റെ കേസ് ഇന്ന ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്ന് പറയാൻ അവകാശമില്ല എന്ന് സുപ്രീംകോടതി പല സന്ദർഭങ്ങളിലും പല കേസുകളിലും അപ്രകാരം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ കേസിനെ സംബന്ധിക്കുന്ന FIR റദ്ദിയിലും
അതുപോലെ തന്നെ CBIയുടെ അന്വേഷണം വേണമെന്നുള്ള കാര്യങ്ങളും കോടതി ദീർഘമായി പരിഗണിച്ചു. അതിനകത്ത് പ്രതിഭാഗം ദിലീപിൻ്റെ അഡ്വക്കേറ്റ് രാംപിള്ള വാദഗതികളെല്ലാം കോടതി പരിശോധിച്ചു. ഈ രണ്ട് പ്രയറും നിലനിൽക്കുന്നതല്ല എന്ന് പറഞ്ഞ് കോടതി ഡിസ്മിസ് ചെയ്ത് കളഞ്ഞു. അതിനുശേഷം ഇപ്പോഴേ സായി ശങ്കർ എന്നാളെ ഈ രണ്ടാമത്തെ കേസിനകത്ത് പ്രതിയായ സായി ശങ്കർ നശിപ്പിച്ച് കളഞ്ഞ മൊബൈൽ ഫോണുകളിലെ ദിലീപ് ഉൾപ്പെടെയുള്ളവരുടെ മൊബൈൽ ഫോണുകളെ ആ ഡീറ്റെയിൽസ് റിട്രീവ് ചെയ്തെടുക്കുകയും അതിനകത്ത് ദിലീപും ദിലീപിൻ്റെ വഡ്ഡക്കിറ്റും സംസാരിക്കുന്നത് ഉൾപ്പെടെ ഉള്ള വിവരങ്ങൾ ഓരോന്നോരോന്നായി അവരുടെ ശബ്ദശകലങ്ങൾ അവരിക്കാര്യത്തിൽ പറയുന്ന കാര്യങ്ങൾ ഓരോന്നോരായും വെളിയിൽ വന്നു. ഗൂഢാലോചന നടത്തിയെന്നും അവരെ വധശ്രമ കേസിനകത്ത് ആക്റ്റീവായി ഇവരെ ദിലീപ് ഉൾപ്പെടെയുള്ളവർ പങ്കുചേർന്നെന്നും അതിന് ആധാരമാക്കുന്ന ശബ്ദശകലങ്ങൾ ഓരോന്നോരോന്നായി വെളിയിലോട്ട് വന്നു. ഹൈക്കോടതിയിലെ പോലീസിൻ്റെ പ്രോസിക്യൂഷൻ്റെ ആർഗ്യുമെൻ്റ് സമയത്ത് സാക്ഷിയെ കൂറുമാറ്റുന്നതും അതുപോലെ വക്കീല് സാക്ഷിയെ പഠിപ്പിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു. മഞ്ജു വാര്യർ അവർ മദ്യപിക്കുന്ന സ്വഭാവം ഉണ്ടെന്ന് ഒരു സാക്ഷിയെ പഠിപ്പിക്കുന്നതും നമ്മൾ കണ്ടു. ദിലീപ് കഴിഞ്ഞ 10 വർഷമായിട്ട് മദ്യപിക്കാറില്ല എന്നും സാക്ഷിയെ പഠിപ്പിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. അതുപോലെ ഈ കേസിനാധാരമായ സംഭവം നടക്കുമ്പം ദിലീപ് ആശുപത്രിയിലാണ് അഡ്മിറ്റായി കിടക്കുന്ന വിവരങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തണം എന്ന് പഠിപ്പിക്കുന്നതും നമ്മൾ കണ്ടു. ഇങ്ങനെ ധാരാളം ഒന്നിൻ്റെ പുറകെ ഒന്നുകൾ തെളിവ് വെളിയിലോട്ട് വിറ്റ സ്ഥിതിക്ക് രണ്ടാമത്തെ കേസിൻ്റെ FIR നിലനിൽക്കുമെന്ന് കോടതിക്ക് മനസ്സിലായി. അതിലേക്ക് ഏതുവായ ആ കോൺസ്പിറസി പങ്കെടുത്തവർ ആരൊക്കെയാണെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ കേസിൻ്റെ അന്വേഷണം തുടരുകയാണ്. കോടതി ആദ്യത്തെ കേസിനകത്ത് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്താനായിട്ട് 3 മാസത്തെ സമയം കൂടി വേണം എന്ന് പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും കോടതി 31 വരെ 45 ദിവസത്തോളം വീണ്ടും പോലീസിന് കേസ് അന്വേഷിക്കാനുള്ള സാവകാശം കൊടുക്കുകയും ചെയ്തു. ഏതായാലും കുറ്റമറ്റ രീതിയിലുള്ള ഫർദർ റിപ്പോർട്ടുകൾ ബൈജു പോലീസ് ഇനി കൊടുക്കും. അതിനകത്ത് ആദ്യത്തെ ചാർജ് ഷീറ്റിൽ വരാത്ത പല തെളിവുകളും വന്നു ചേരും. അതിനകത്ത് ഉൾപ്പെടുത്താത്ത ചില പ്രതികൾ വരുമെന്ന് ഞാൻ കണക്കാക്കുന്നു. പുതിയ കുറേ സാക്ഷികൾ അതിൻ്റെ അകത്ത് വരും. അതുപോലെ തന്നെ മെറ്റീരിയൽ ഒബ്ജക്റ്റ് പലതും അതിനകത്തുണ്ടാവും എന്ന് കരുതുന്നു. ഓസ്ട്രേലിയ മറുകണ്ഠം ചാടിയ 20 സാക്ഷികളെ തിരിച്ചു വിളിച്ച് അവരെ റീ എക്സാമിൻ ചെയ്യേണ്ട ആവശ്യകതയും ഈ പുതിയ കുറ്റചാർജ് ഇവിടെ കൊടുക്കുമ്പം പ്രോസിക്യൂഷൻ ഉണ്ടാകും. കോടതി അത് അനുവദിക്കുമെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ഈ കേസിനകത്ത് തുടർച്ചയായ 45 ദിവസത്തെ അന്വേഷണത്തിൽ ഈ കേസിൻ്റെ ആദ്യത്തെ കേസിൻ്റെ വിവരങ്ങൾ അന്വേഷണം ഫർദർ അന്വേഷണം പൂർത്തിയാക്കുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. എങ്കിലും പോലീസ് വളരെ ശുഷ്കാന്തിയോടും ആത്മാർത്ഥതയോടും ആ കേസ് അന്വേഷിച്ച് തീർക്കാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും ഒരു 1.5 മാസം കൂടെ ചോദിച്ച 3 മാസത്തിനുള്ളിൽ തീർക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അതിൽ കോടതി 1.5 മാസമേ കൊടുത്തിട്ടുള്ളൂ. ബാക്കി അന്വേഷണം തീരാൻ ഇനിയും സമയം വേണമെന്ന് കോടതിയെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ 1.5 മാസം കൂടെ തരാൻ സാധ്യത ഉണ്ട്. അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് കേസിൻ്റെ അന്വേഷണം നിർത്തിപ്പോകേണ്ടി വരും. ഏതായാലും പോലീസിന് ഫർദർ ഇൻവെസ്റ്റിഗേഷന് സമയം വേണമെന്ന് ചോദിച്ചാൽ കൊടുക്കാതിരിക്കാനും കഴിയില്ല. ന്യായമായ പോലീസിൻ്റെ ചോദ്യം ഇതുവരെയുള്ള അന്വേഷണത്തിൻ്റെ വിവരങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തും. ഇനി എത്രയോ പേരെ ചോദ്യം ചെയ്യാനും എത്രയോ കാര്യങ്ങൾ ചെയ്യാനും എന്തുമാത്രം എവിഡൻസുകൾ അല്ലെങ്കിൽ ഫോറൻസിക്കിൻ്റെ റിപ്പോർട്ടുകൾ മൊബൈൽ ഫോണിൽ നിന്ന് എടുത്ത പല റിപ്പോർട്ടുകളും വരാനുണ്ട്. ഇതൊക്കെ കോടതിയെ ബോധ്യപ്പെടുത്തുമ്പം 3 മാസം സമയം ഒറിജിനലായിട്ട് ചോദിച്ചത് അനുവദിക്കാനാണ് സാധ്യത എന്ന് ഞാൻ കരുതുന്നു. എന്തായാലും ഇനിയും വരും ദിവസങ്ങളിൽ ദിലീപിനെതിരായിട്ടുള്ള പല പുതിയ തെളിവുകളും ബാലചന്ദ്രകുമാർ കൊടുത്ത ഉൾപ്പെടെ വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച കാണാം നമുക്ക്.